اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولاً بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും ആഹ്റത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകിയ ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു. അതായത്, നിങ്ങൾ എൻ്റെ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യലാണ് എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഷർത്ത്, നിബന്ധന. ആ പ്രവാചകൻ ആരാണ്? ഞാൻ ഇങ്ങനെ ഇങ്ങനെ പരിഗണിക്കുന്ന, സ്നേഹിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ആ പരിഗണന അടിമകൾക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ അത്രയധികം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമു മനസ്സിലാക്കാൻ, ഒരാളെ സ്നേഹിക്കാനും ഇത്തിബാഅ് ചെയ്യാനും നമുക്ക് ആദ്യം ആവശ്യം അയാളെ അറിയലാണ്. അയാളെ സംബന്ധിച്ചുള്ള മഖാം, സ്ഥാനം, വലിപ്പം നമ്മുടെ മനസ്സിലുണ്ടാവലാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പരിഗണന ഖുർആനിൽ ഉൾപ്പെടുത്തി നമ്മളെ കേൾപ്പിച്ചത്. ഖുറൈശികൾ പറഞ്ഞു, ഇത് സാഹിറാണ്, മാരണക്കാരനാണ്. ചില ആൾക്കാർ പറഞ്ഞു, ഇത് മജ്നൂനാണ്, ഭ്രാന്തനാണ്, മഅദല്ലാഹ്. ചില ആൾക്കാർ പറഞ്ഞു, ഇതൊരു ഷാഇറാണ്, കവിയാണ്. ചില ആൾക്കാർ പറഞ്ഞു, സാബിയാണ്, പുതിയ മതക്കാരനാണ്, പാരമ്പര്യ മതം വിട്ട് ഇപ്പൊ പുതിയൊരു കാര്യം മക്കത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഈ പറയുന്നതിൽ മഹാഭൂരിപക്ഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരിൽ പെട്ടവരാണ്. അബൂലഹബ് അടക്കം, ഉത്തപ്പ അബൂലഹബ് അടക്കം. ഇത് അല്ലാഹു റസൂലിന്റെ മനസ്സിന് വലിയ വേദനയുണ്ടാക്കി, വലിയ സങ്കടമായി. അല്ലാഹു റസൂലിന്റെ മനസ്സിന്റെ ആ ഒരു സങ്കടം, വേദന അത് അല്ലാഹു ഇല്ലാതെയാക്കി സൂറത്ത് യാസീന്റെ ആദ്യത്തെ വരികളിലൂടെ. ചില ആയത്തുകൾ സബബിയ, ചില ആയത്തുകൾ ഇറങ്ങാൻ ചില കാരണങ്ങളുണ്ടാവും. സൂറത്ത് യാസീന്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ സബബിയാണ്, അതിറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ റാഹത്താക്കാനാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അങ്ങേ എന്ത് പേരിട്ട് വിളിച്ചാലും ഇന്നക, തീർച്ചയായും താങ്കൾ, ലമിനൽ, ആ ലാമും തഅക്കീദിന്റെ ലാമാണ്. അറബിയിൽ ആ ലാം ഉപയോഗിക്കുന്നത് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. ലമിനൽ മുർസലീൻ, അങ്ങനത്തെ റസൂൽ തന്നെയാ, ഒരു സംശയവും ഇല്ല, അങ്ങ് വേദനിക്കവും വേണ്ട. അതിനിറങ്ങിയതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ മറ്റൊരു അവസരത്തിൽ ഒരു സങ്കടം ഉണ്ടായി. പറഞ്ഞിട്ട് മക്കാനിവാസികൾ കേൾക്കാതിരുന്നപ്പോ സ്വാഭാവിക, കാരണം അൽ അമീൻ എന്ന് വിളിച്ചത് ആ മക്കാരാണ്. ആ മലയുടെ പിറകുഭാഗത്തുകൂടെ ഒരു ശത്രു സൈന്യം സർവസന്നാഹങ്ങളുമായി നിങ്ങളോട് പോരടിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജബൽ അബി ഖുബൈസ് കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി നിങ്ങൾ ചോദിച്ചു. മക്കാ നിവാസികൾ അന്ന് മുശ്രിക്കുകളാണ്. ഒരൊറ്റ സ്വരത്തിലുള്ള മറുപടി, ഏ മുഹമ്മദ്, മാ അറഫ്നാ മിൻക ഇല്ല ഖൈർ, നിന്റെ ഭാഗത്തു നിന്നും ഖൈർ അല്ലാതെ വേറൊന്നും നമുക്ക് അറിയില്ല. നീ കളവ് പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞതായി നമ്മുടെ അറിവിലേ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്ക? നീ അല്ല മീനാ, തീർച്ചയായും വിശ്വസിക്കും. അതാ മക്കാരുടെ അള്ളാഹ് റസൂലിനോടുള്ള മാനസികാവസ്ഥ. പക്ഷെ തൗഹീദ് പറഞ്ഞപ്പോൾ അവര് നേരെതിരെ, അവര് കേൾക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, മറിച്ച് മോശമായ വാക്കുകൾ ഉച്ചരിച്ച് റസൂലുള്ളാഹിന്റെ മനസ്സുകളെ മുറിക്കാൻ തുടങ്ങി. തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹു ആയത്തിറക്കി, വലഖദ് നഅലം അന്നഹു ലയഹ്സുനക അല്ലദി യഖൂലൂൻ. ഏ നബിയേ, അങ്ങയോട് ഇന്ന വാക്കുകൾ പറഞ്ഞ് അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇവർ അങ്ങയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല. അങ്ങ് പറയുന്ന സത്യം അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, മറിച്ച് അവര് നിഷേധിക്കുകയാണ് നബിയെ. അല്ലാണ്ട് അങ്ങ് പറയുന്നത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്, ശാരീരിക പ്രകൃതി സത്യത്തെ നിഷേധിക്കൂല, അംഗീകരിക്കുകയുള്ളൂ. ഒരു ദിവസം അബൂ ജഹലിൽ കഅബയിൽ ഞാനിങ്ങനെ പറയുന്നറിയോ, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എത്ര വലിയ മഖാമിലാണ് കണ്ടത്, എന്നിട്ട് അല്ലാഹു റസൂലിനെ ഇത്തിബാ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചു. പക്ഷെ നമ്മൾ കാണുന്നത് എവിടെയാ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹുബ്ബുർ റസൂൽ കാണുന്നതും സ്നേഹിക്കുന്നതും പറയുന്നതും ഏത് ഭാഗത്താണ്, അല്ലാഹു കണ്ടത് എങ്ങനെയാ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അബൂ ജഹൽ പറഞ്ഞു ഖുറൈശി നേതാക്കന്മാരോട്, ഇനി മുഹമ്മദ് കഅബാറിയത്തിന്റെ മുന്നിൽ വന്നാൽ ഞാൻ കല്ല് കൊണ്ട് അവന്റെ തല അടിച്ചു കൊടുക്കും. മഅല്ലാഹ്. ദാറുൻ നദ്‌വയിൽ ഖുറൈശി പ്രമുഖന്മാര് കാത്തിരുന്നു റസൂലുള്ളാഹിന്റെ വരവ്. ദാ വരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാറിയത്തിന്റെ മുന്നിൽ വന്ന് നല്ല റാഹത്തായി നിസ്കരിച്ചു. അബൂ ജഹൽ അനങ്ങുന്നില്ല, അടിക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ കാത്തിരുന്ന് നേതാക്കന്മാര് ചോദിച്ചു അബൂ ജഹലിനോട്, നീ എന്റെ പറഞ്ഞ മുഹമ്മദ് വന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, എന്നെ ഒന്നും ചെയ്യാത്തത്? അബൂ ജഹൽ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ ഞാൻ തയ്യാറായി എഴുന്നേറ്റപ്പോൾ എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ ഭീകരരൂപിയായ ഒരു ഒട്ടകത്തെ ഞാൻ കണ്ടു. ഞാൻ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ അതെന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഈ വിഷയം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത ഖുർആനിൽ. അറഅയ്ത അല്ലദി യൻഹാ അബ്ദൻ ഇദാ സല്ല. ഇത് അബൂ ജഹലിനെ പറ്റി പറഞ്ഞ ആയത്താണ്, ഖുർആന്റെ അവസാനത്തെ ജുസുകളിലുള്ള ആയത്താണ്. അറഅയ്ത അല്ലദി യൻഹാ അബ്ദൻ ഇദാ സല്ല, എന്റെ അടിമ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ അടിമക്ക് തടസ്സം നിൽക്കുന്നവനെ കണ്ടില്ലേ നബിയെ? ആ അബിദാരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അടിമ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തടയൂന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ കണ്ടില്ലേ നബിയെ? അബൂ ജഹലിനെ ഓൻ എന്ത് വിചാരിച്ചിട്ടാണ്? ഓൻ ആരെ തടയാൻ വേണ്ടിയാ തീരുമാനിച്ചത്? ആർക്ക് തടസ്സം നിൽക്കുമെന്നാണ് അവൻ തീരുമാനിച്ചത്? അല്ലാഹു പറഞ്ഞു, അലം യഅലം ബി അന്നല്ലാഹ യറാ, ഓനെ അറിയില്ലേ അല്ലാഹു ഓനെ കാണുന്നുണ്ട്? ഓനെ എന്റെ റസൂലിനെ അല്ലേ തടയാൻ തീരുമാനിച്ചത്? എന്റെ ഹബീബിന്റെ തടസ്സം നിൽക്കാനല്ലേ തീരുമാനിച്ചത്? ഓനറിയില്ലേ അല്ലാഹു ഓനെ കാണുന്നുണ്ട്? കട്ടിക്കടുത്ത ഭാഷ അല്ലാന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ശാരീരികോപദ്രവം ഏൽപ്പിക്കാൻ തീരുമാനിച്ചവനെതിരെ ഖുർആനിലുള്ള താക്കീത്. അപ്പൊ പിന്നെ സുന്നത്തിന് കൊല്ലുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? സുൽത്താന്റെ സുന്നത്തുകളെ ചവിട്ടി വധിക്കുന്നുണ്ട്, ഹാലെന്തായിരിക്കും അള്ളാന്റെ അടുത്ത്? അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. കല്ല, അവനോട് വേണ്ടാന്ന് പറഞ്ഞേക്ക് നബിയെ, അങ്ങനത്തെ തീരുമാനം എടുക്കണ്ടാന്ന് പറഞ്ഞേക്ക് നബിയെ.
ലഇൻ ലം യൻതഹി അവൻ പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ലനസ്ഫഅൻ ബിൻ നാസിയ അവന്റെ ഉച്ചിയിൽ ഞാൻ പിടിക്കാൻ പോവുകയാണ്. ഖുർആൻ എന്റെ നബിനെ ഉപദ്രവിക്കാൻ വന്നവനെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോവാണ്, അവനോട് വേണ്ട എന്ന് പറഞ്ഞ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ആകാശത്തിന്റെ മുകളിലെ അർശിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിന്റെ വാക്ക് വന്നു. ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കുലു തക്ബീർ, അല്ലാഹു അക്ബർ, മിഠായി, ബിരിയാണി, പായസം, ഇതല്ലേ മുഹമ്മദ് റസൂലുള്ളാ? അല്ലാഹുക്ക് അങ്ങനെയല്ല. അല്ലാഹു വെറുതെ വിടൂല, കൈകാര്യം ചെയ്യും. അബൂജഹലിന്റെ ആൾക്കാരെ പോയിട്ട് പറഞ്ഞു, ഖുർആൻ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്, നിന്നെ കൈകാര്യം ചെയ്യുന്നു മുഹമ്മദിന്റെ റബ്ബ് പറയുന്നുണ്ട്. അബൂജഹൽ പറഞ്ഞു, വരട്ടെ മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബു. ഞാൻ ആരെന്നറിയോ? മക്കത്തെ നേതാവാണ്, ഖുറൈശി ഗോത്രം എന്റെ കൈവനാണ്, എനിക്ക് ഇഷ്ടംപോലെ അനുയായികളുണ്ട്, ആയുധങ്ങളുണ്ട്. എന്നെ എതിരിടാൻ വന്നോ ഞാൻ കൈകാര്യം ചെയ്ത് കളയും. വന്നു ജിബ്രീൽ ഉടനെ, നബിയെ അബൂജഹൽ ഇങ്ങനെ ധിക്കാരം പറയുന്നുണ്ട്, അതുകൊണ്ട് പറ അബൂജഹലിനോട്, അവര് ആരെയൊക്കെ വിളിച്ച് തയ്യാറാക്കാൻ സാധിക്കുമോ അവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞ, ഞാൻ എന്റെ മലായികത്തിനെയും കൊണ്ടുവന്നോളാം. യുദ്ധം ചെയ്യാൻ എന്റെ നബിനെ സംരക്ഷിക്കാൻ സബാനിയത്തിന്റെ മലക്കിൽ ഞാൻ തയ്യാറാക്കും. അബൂജഹലിനോട് വിളിക്കാൻ പറ, അതുകൊണ്ട് വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കണ്ട, ഇത് അള്ളാഹുവിന്റെ താക്കീതാണ്. ആരാ ജയിക്കുക? അള്ളാഹിനോട് എതിർത്തിട്ടാണ് ജയിക്കുക. ആര് ജയിച്ചിട്ടുണ്ട് ഇവിടെ? ആദ്യം സമൂഹം പറഞ്ഞു, നമ്മളെ ഏറ്റവും മുമ്പിലെ ശക്തിയുള്ളവർ, മൻ അഷദ്ദു മിന്നാ ഖുവ്വ, ആരുണ്ട് നമ്മളെക്കാൾ ശക്തിയുള്ളവൻ? അള്ളാഹു ആയത്തിറക്കി, നിന്റെ സിദ്ദിച്ചോ നിന്നെക്കാളും വലിയ ശക്തിയുള്ളവനാണ്. ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അങ്ങനെ അബൂബക്കർ പരിഗണിച്ചു, സ്നേഹിച്ചു, ഒരു വലിയ മഖാം നൽകി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫത്തബിഉനി യുഹിബ്ബുകും അല്ലാഹ്, ആ നബിനെ നിങ്ങൾ ഇത്തിബാഇ ചെയ്തോളി, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. ഇത്തിബാഇ എന്ന് പറഞ്ഞാൽ മുഹബ്ബത്തിൽ നിന്ന് വരേണ്ടതാണ്, അനുസരണ വരുന്നത് മുഹബ്ബത്തിലാണ്, ഹുബ്ബുർ റസൂലിലൂടെ. അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ നമ്മുടെ ഈമാന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ നമ്മുടെ ഈമാന്റെ ഭാഗം. ഒരാൾ നല്ല മുവഹ്ഹിദാണ് വെച്ചു, പക്ക മുവഹ്ഹിദാണ്, പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സിന്റെ ഏതോ ഒരു മൂലയിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വല്ലാഹി അവന്റെ തൗഹീദ് ഖബൂലല്ല, അവൻ കാഫിറാണ്. കാരണം ഹുബ്ബുർ റസൂൽ ഈമാന്റെ ഭാഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവര് സ്നേഹിക്കലില്ല, അവര് സ്നേഹിക്കലില്ല. സാധാരണ സലഫികളെ സംബന്ധിച്ച് അങ്ങനെ പറയപ്പെടുക, സ്നേഹിക്കാത്ത കൊണ്ടാണ്. ഹുബ്ബുർ റസൂൽ ഈമാനാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആ മുഹബ്ബത്തിലാണ് ഇത്തിബാ വരേണ്ടത്, അനുസരണ. അതാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ്. ആ ഹുബ്ബിനെ മൗലൂദിന്റെ കിതാബിലേക്ക് മാറ്റിയതാര്? ഈ പരിസരത്തിലുള്ള പള്ളികളിൽ നിന്നെല്ലാം നമ്മൾ കേട്ടു, ഈ ഒരു മാസം 1 മുതൽ 12 വരെ മൗലീദുപാരായണം. ഇനിയും നമ്മൾ അറിയാത്തവരെ പോലെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൂടാ, ഇത്ര പ്രാവശ്യം പറയണം ഹുബ്ബത്തിനോട്. മൗലൂദിന്റെ കിതാബ് എന്ന ആ പുസ്തകത്തിലേക്ക് ഹുബ്ബുർ റസൂലിനെ പരിമിതിപ്പെടുത്തിയതാരാ? അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തിയതാരാ? പ്രിയപ്പെട്ടവരെ, ജൂത സൃഷ്ടിയായ ശിയായിസത്തിന്റെ ബാക്കിപത്രമാണ് മൗലൂദിന്റെ കിതാബ്. അത് ഖുർആനെ പോലെ പരിശുദ്ധമായതല്ല, ഹദീസിന്റെ വരികൾ പോലെ മുബാറക്കായ വരികളല്ല ആ പുസ്തകത്തിന്റെ വരികൾ. അത് ശിയായിസത്തിന്റെ നാറിയ ചിന്തകളാണ്. അതിന് കാരണം പറയാം. സിദ്ദീഖ് മൗലൂദ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മൗലൂദിന്റെ കിതാബിൽ. മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഹുബ്ബുർ റസൂലുമായി കണക്ട് ചെയ്തിട്ടാണ് മൗലൂദിന്റെ കിതാബ് വായിക്കുന്നത്. അത് വായിക്കാത്തവനെ അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാഹചര്യമാണ്. അത് വായിക്കുന്നവരും കൊണ്ട് നടക്കുന്നവരും അല്ലാത്ത മുഖ്യനായി ചിത്രീകരിക്കപ്പെടുന്ന കാലവുമാണ്. അത് കേട്ടോളി, സിദ്ദീഖ് മൗലൂദ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹ് പറയുന്ന ഒരു ഭാഗം. അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിലൊരു ഹിക്കായത്ത്, ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കുന്ന ഒരു ഭാഗം.
خلق الله الناموس الأعظم. الله ജിബ്രീലിനെ സൃഷ്ടിച്ചു. നാമൂസ് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ കിതാബ് തൗറാത്തിലും ഇൻജീലിലും ജിബ്രീലിന്റെ പേര് നാമൂസ് എന്നാണ്. അതുകൊണ്ടാണ് വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങള ഗുഹയിൽ നടന്ന സംഭവം വന്നിട്ട് പറഞ്ഞപ്പോൾ അത് മൂസന്റെ അടുത്ത് വരുന്ന നാമൂസ് ആണ് എന്ന് പറഞ്ഞത്. നാമൂസ് ജിബ്രീൽ അള്ളാഹു സൃഷ്ടിച്ചു. വലിയ സൃഷ്ടിയാണ്. 600 ചിറകുകളുണ്ട്. ഒരൊറ്റ ചിറക് വിടർത്തിയാൽ ഈ ദുനിയാവിന്റെ അടിയിലാവും. അത്ര വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ജിബ്രീലിനെ തനതായ കോലത്തിൽ കണ്ടു. വേർക്ക് നേരെ മലക്കിന്റെ കോലത്തിൽ. ഞങ്ങളെന്താ പറഞ്ഞറിയോ, കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളങ്ങൾ മുഴുവനും മൂടിക്കിടക്കുന്ന വരുമ്പോ നമ്മൾ കടപ്പുറത്ത് നോക്കി പോയിട്ട് നോക്കുമ്പോ മുമ്പില് ചക്രവാളം കാണുന്നുണ്ടല്ലോ, അത് മുഴുവനും മൂടുന്നത്രയും വരുമ്പോ ജിബ്രീലിനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു അത്രേ, കഥയാ സത്യമല്ല, പറഞ്ഞു അത്രേ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം, മുഹമ്മദുർ റസൂലുള്ളാഹ് പറയില്ല. അല്ലാഹു പിന്നെ ആവർത്തിച്ചു പറഞ്ഞു, ശരിയാവില്ല, രണ്ടും പറയണം. ജിബ്രീൽ സമ്മതിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞു, പറഞ്ഞേ പറ്റുള്ളൂ. ജിബ്രീൽ സമ്മതിക്കുന്നില്ല. ബോരുദിന്റെ കിതാബിന്റെ വരിയിൽ എന്താണെന്ന് അറിയോ, ഹക്കദാ സബീഈന അൽഫ മറ മഅല്ലാഹ്, ഇപ്രകാരം 70,000 പ്രാവശ്യം അല്ലാഹു കൽപ്പിക്കുന്നു, ജിബ്രീൽ കേൾക്കുന്നില്ല. വല്ലാഹി സത്യം, ഇത് വിശ്വസിച്ചവൻ കാഫിറാണ്. മുസ്ലിം എന്ന് പറയാൻ, അത് ജുമഅത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളകത്തിരിക്കുന്നവരായാലും പള്ളി മിമ്പറുകൾ അലങ്കരിക്കുന്നവരായാലും ഇസ്ലാമിന്റെ ശിയാറുകൾ ബാഹ്യമായി പ്രകടിപ്പിക്കുന്നവരായാലും ഇപ്പറഞ്ഞത് വിശ്വസിക്കുന്നുവെങ്കിൽ കുഫ്റാണ്. എന്താ കാരണം? അള്ളാഹു പറയുന്നു മലക്കുകളെ സംബന്ധിച്ച്, യാ അയ്യുഹല്ലദീന ആമനു قُوا أَنفُسَكُمْ وَأَهْلِيكُمْ نَارًا وَقُودُهَا النَّاسُ وَالْحِجَارَةُ عَلَيْهَا مَلَائِكَةٌ غِلَاظٌ شِدَادٌ لَا يَعْصُونَ اللَّهَ مَا أَمَرَهُمْ وَيَفْعَلُونَ مَا يُؤْمَرُونَ. ده ملك أهل السنة والجماعة اللي بيشتصف رجالة ملك يقول الله يبرني عند ده. ജനങ്ങളെ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിലും. കല്ലുകളും മനുഷ്യരുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുക. ആ നരകത്തെ സൂക്ഷിക്കാനായി അല്ലാഹ് ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് വളരെ കടുത്ത സ്വഭാവക്കാരാ, പൗരുഷ പ്രകൃതിക്കാരാ. എന്താ അവരുടെ പ്രത്യേകത? ലാ യഅസൂനല്ലാഹ, അവർ അല്ലാഹുക്ക് എതിരി കാണിക്കുകയില്ല. മാ അമറഹും, അവനോട് കൽപ്പിച്ച കാര്യത്തിൽ. വയഫാലൂന, അവർ പ്രവർത്തിക്കുന്നവരാണ്. മാ യുമറൂൻ, അവരെന്ത് കൽപ്പിക്കപ്പെട്ടോ അക്കാര്യം. ഇതാണ് സുന്ന വജമാ മലക്കുകളെ പറ്റി വിശ്വസിക്കുന്നത്. അല്ലാഹ് എന്തു പറഞ്ഞാലും എതിരി കാണിക്കൂല, ചെയ്തിരിക്കും. എന്നാ പിന്നെ ഇതോ, അൽഫമറ 70,000 പ്രാവശ്യം അല്ലാഹ് പറഞ്ഞിട്ടും ജിബ്രീൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റബ്ബുർ റസൂലുമായിട്ട് ഈ പുസ്തകത്തിന്റെ ബന്ധമില്ല നമ്മൾ പറയുന്നത്. അത് ഷിയാക്കളുടെ പുസ്തകം, ജൂതനുണ്ടാക്കിയ പുസ്തകമാണ്, ഉമ്മത്തിന്റെ ആദർശത്തെ തകർക്കാൻ. ഞാനൊരു മുസ്ലിം ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തോറ്റു. മഅദല്ലാഹ്, അല്ലാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത വാക്കാണ്. 70,000 പ്രാവശ്യം പറഞ്ഞിട്ടും ജിബ്രീൽ കേൾക്കുന്നില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ റൂഹിനെ വിളിച്ചു. അല്ലാഹു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നിങ്ങളൊന്നും പറഞ്ഞു നോക്കി. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ ഈമാനെന്തായിരിക്കും? അള്ളാഹിനെ സംബന്ധിച്ച്, അള്ളാഹിനെ സംബന്ധിച്ച് എന്തായിരിക്കും അവന്റെ ഈമാൻ? യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ഒരിച്ചിട്ടെയും ആവശ്യമില്ലാത്തവനാ. സർവത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹു തോറ്റു നമ്മൾ വിശ്വസിക്കണ്ടേ? ഒരുതിന്റെ കിതാബിന്റെ ഈ വരി വായിച്ചിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ റൂഹ് വന്നിട്ട് പറഞ്ഞു, വിശ്വസിച്ചാ നല്ലത്, ഇല്ലെങ്കിൽ നശിപ്പിച്ചു കളയും. അപ്പൊ തന്നെ ജിബ്രീൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ചെയ്യാൻ പറയാണ്, കണ്ടോ, ഇതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണുമ്പോഴാണ്.
ഇത് ജൂത സൃഷ്ടി അല്ലെങ്കിൽ പിന്നെ ഇതാരുണ്ടാക്കിയതാ? അതുകൊണ്ട് സലഫുകൾക്ക് ഇത് പറ്റിയിട്ടാന്ന് പറയുന്നത് മുൻഗാമികൾക്ക്. ഈ കിതാബ് ഞാൻ വേറെ കൂടെ പറയാം, ഇത് ഉമ്മത്തറിയാൻ വേണ്ടിയിട്ടാണ്. എലി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എലിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, ഒരു മഹല്ലത്തിലെ ദീനിന്റെ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രധാന പങ്ക് വഹിക്കേണ്ടത് ചെറുപ്പക്കാരാണ്. കൊടി കെട്ടാനല്ല, തോരണം കെട്ടാനല്ല, പാതിരാക്ക് കെറും കൊണ്ട് കുഴിച്ചിടാനല്ല സമയം കണ്ടെത്തേണ്ടത്, ഹൈറിയാനാണ്. ഉമ്മത്തിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുല്ലാഹി തങ്ങൾ മിഅ്റാജിന് പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്, ഹഖ്ഖാ. പക്ഷെ മിഅ്റാജിന് പോയപ്പോൾ അവിടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകാശലോകത്ത്, റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹോട് ചോദിച്ചു, അത്രേ കഥയാണ്, സത്യമല്ല, അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അഥവാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കിതാബുമായി ബന്ധപ്പെട്ട് എന്തിനെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തോളെ, വല്ലാഹി കൊടും പാതകമാണ്. ആകാശത്ത് അലീബിൻ അബി താലിബിനെ കണ്ടു, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അത്രേ അള്ളാഹു എനിക്ക് മുമ്പേ നീ അലിഗിനെ മിഅ്റാജ് ചെയ്യിപ്പിച്ചോ? അപ്പൊ അള്ളാഹു പറഞ്ഞു, അത്രേ അലിഗിനെ മിഅ്റാജ് ചെയ്യിപ്പിച്ചതല്ല, മറിച്ച് ആകാശലോകത്തുള്ള മലായിക്കത്തിന് അലിഗിനോട് ഭയങ്കര ഇഷ്ടമാണ്. മോള് അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, ഇവരാരുമില്ല. പിന്നെ അലിഗിന്റെ ആൾക്കാർ ആരാണ്? ഷിയാക്കളാണ്. അവര് സാധാരണക്കാരന്റെ മനസ്സിൽ അലിഗിന് അത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് കാണിക്കാൻ ഉണ്ടാക്കിയ കന്നക്കത്തെയാണ്. അത് ഈ കിതാബിലുണ്ട്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, മലക്കുകൾക്ക് അലിഗിനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് ഇറങ്ങി വരുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരു മലക്കിനെ അലിഗിന്റെ കോലത്തിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. മലക്കുകൾക്ക് തോന്നുമ്പോൾ പോയിട്ട് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. കഥയാണ്, സത്യമല്ല. അള്ളാഹുവിന്റെ അർശിന്റെ അടുത്തെത്തി. ശരിയാണ്, അള്ളാഹു റസൂല് പോയിട്ടുണ്ട്. വെക്കും അറശിന്റെ മുമ്പിൽ വലിയൊരു സിംഹം ഇരിക്കും, ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ അശരീരി കേട്ടു, അങ്ങയുടെ മൂലര മൂലി സിംഹത്തിന്റെ വായിലിട്ട് കൊടുത്താൽ മതി, സിംഹം പോയിക്കോളൂ. തങ്ങളുടെ മൂലര മൂലി സിംഹത്തിന്റെ വായിലിട്ട് കൊടുത്ത് സിംഹം പോയി. അന്നാരോട് സംസാരിച്ചു, നിസ്കാരൊക്കെ പിന്നെ സമ്മാനമായി വാങ്ങി വന്നു. പിറ്റേന്ന് കഥ നാട്ടിൽ വന്നിട്ട് സഹാബത്തിന് വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വരുന്നു, പോക്കറ്റ് ഇത് മോതിരം എടുത്തിട്ട് കൊടുത്തിട്ട്, ഇതല്ല നിങ്ങളെ മോതിരം. ചുമ്മാറ്റങ്ങൾ ആ കഷ്ടം പെട്ടു, ഞാൻ അമ്മാന്റെ അർശന്റെ അടുത്ത് നിന്ന് സിംഹത്തിന്റെ വായിലിട്ട് കൊടുത്ത മോതിരം എങ്ങനെ അലിയിന്റെ കൈവരത്തിയത്? കണ്ടോ, അള്ളാന്റെ അർശിനെ സംരക്ഷിക്കുന്ന കാവൽക്കാരനാണ് അലീബിൻ അബി ത്വാലിബ് എന്ന് സാധാരണക്കാരന്റെ മനസ്സിന് വരുത്തി തീർക്കാൻ ഷിയാക്കൻ ഉണ്ടാക്കിയ കെട്ടുകഥ അത് ഈ പുസ്തകത്തിലുണ്ട്. ഇതിന്റെ ഏത് അധിവിഷ്ഠ വല്യമാരുമായിട്ട് നമ്മൾ ഇതിനെ ബന്ധപ്പെടുത്തുക? നമ്മളെങ്ങനെയാ ഹബ്ബുർ റസൂലിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ പാടിയാൽ ഭയങ്കര പുണ്യമാണെന്ന് പറയാ? വല്ലാഹി അല്ല, മറിച്ച് ഹബ്ബ് പ്രിയപ്പെട്ടവരെ ഇത്തിബാ, അള്ളാഹന്റെ റസൂൽ അനുസരിക്കുക. എത്രത്തോളം അനുസരിക്കണം, എങ്ങനെ അനുസരിക്കണം? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ആദ്യം സൈദ് ബിൻ ഹാരിസയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, തന്റെ വളർത്തു മകൻ എന്ന് പറയപ്പെട്ട സൈദിനെ. സൈദ് ബിൻ റസൂലുള്ളാഹി പറഞ്ഞു സൈദിനെ കെട്ടണം. സൈദ് ഇബ്നു കസീർ റഹ്മഹുള്ളാഹ് ഉദ്ധരിക്കുന്നുണ്ട് സംഭവം. സൈനബ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല. കാരണം സൈദ് ഒരു വലിയ കുടുംബക്കാരനല്ല, എടുന്നോ അടിമകളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അങ്ങനെ മക്കത്തെ റസൂലുള്ളാഹി കൂടെ താമസാക്കിയതാണ്. ഞാൻ ഖുറൈശിയാണ്, എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും പറഞ്ഞു, സൈനബ് നീ സൈദിനെ കല്യാണം കഴിക്കണം. നബിയെ എനിക്ക് സാധിക്കൂല, നബിയെ എനിക്ക് ബന്ധം ചേരൂല. മൂന്നാം പ്രാവശ്യം ജിബ്രീൽ വന്നു, മൂന്നാമത്തെ പ്രാവശ്യം ജിബ്രീൽ വന്നു. വമാ കാന ലിമുഅ്മിനി വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു فَقَدْ ظَلَّ ظَلَالًا مُبِينًا ഖുർആൻ ദ ജിബ്രീൽ പറഞ്ഞു തരിയോ, മാ കാന ലിമുഅ്മിനി വലാ മുഅ്മിന, ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ അവകാശമില്ല. നമ്മൾ പറഞ്ഞു കാര്യമില്ല, എനിക്ക് തീരുമാനം മുഅ്മിനാണോ മുഅ്മിനത്താണോ ഒരു അവകാശമില്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ,
അള്ളാഹു അല്ലാഹ് റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ എന്തിനവകാശമില്ല? അയ്യക്കൂന ലഹും, അവർക്കുണ്ടാവാൻ അൽ ഖിയറ, സ്വയം ഒരു തീരുമാനം. നമ്മൾ പറയും എന്റെ തീരുമാനം, അള്ളാഹു അല്ലാഹ് റസൂലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിൽ പോലും സ്വയം ഒരു തീരുമാനം പറയാൻ നമുക്ക് അവകാശമില്ല. ഖുർആൻ അതാണ് ഇത്തിബ. അങ്ങനെ അല്ലാഹു റസൂലിനെ സ്നേഹിക്കുകയും പറഞ്ഞ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥമാണ് ഇത് പ്രവാചക സ്നേഹമാണ്. ഒരു സഹാബിയുണ്ട് മദീനത്തിൽ, വിരൂപിയാണ്, ചെറുപ്പക്കാരൻ, നല്ല യോദ്ധാവാണ്. പള്ളിയിൽ ഒരു മൂലക്ക് ഇരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും കാണുമ്പോൾ ചോദിക്കും, അലാ തതസവ്വജു യാ ജുലൈബി, ജുലൈബി എന്ന അദ്ദേഹത്തിന്റെ പേര്, ജുലൈബി കല്യാണം കഴിക്കണ്ടേ? അപ്പൊ അദ്ദേഹം പറയും, മൈ യുസവ്വിജുനി യാ റസൂലുള്ളാഹ്, നബി എനിക്ക് ആര് പെണ്ണിനെ തരും? ലാ മാല വലാ ജാന വലാ ജമാൽ, എനിക്ക് പണമില്ല, സൗന്ദര്യമില്ല, വലിയ കുടുംബമൊന്നും എനിക്ക് പറയാനില്ല, ആര് പെണ്ണം തരും? സുബ്ഹാനി പോവും, അദ്ദേഹം പോവും. രണ്ടും മൂന്നും പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, അലം അഖുൽ ലക യാ റസൂലുള്ളാ, ഞാൻ പറഞ്ഞില്ലേ നബിയേ എനിക്ക് ആരും തരൂല. തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇന്നാളെ വീട്ടിലേക്ക് പോകണം, അൻസാരികളിൽപ്പെട്ട, എന്നിട്ട് പറയണം നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജുലൈബി ഓടി, അന്നാന്ന് റസൂൽ പറഞ്ഞു ഇപ്പൊ കേൾക്കാണ്ടിരിക്കൂല. ആരും വീട്ടിലെത്തി, മധുരം മുട്ടി, സലാം പറഞ്ഞു. വിഷയം എന്താ? അങ്ങയുടെ മകളെ കല്യാണം ആലോചിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടതാണ്. താരിഖിന്റെ ഉലമാക്കൾ എഴുതി, ഈ സഹാബിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനേക്കാൾ വലിയ സമ്മാനം നമുക്ക് എന്ത് വേറെ ലഭിക്കാനുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ മോളെ വിവാഹം അന്വേഷിച്ചോ? ജുലൈബി പറഞ്ഞു, നബിയല്ല, ഞാനാ മതിയാത്ര. അപ്പോൾ എൻ്റെ ഉപ്പാന്റെ മുഖം വാടി, അയാൾ പറഞ്ഞു, അതശാവറു മഅ ഉമ്മിഹ, ഞാൻ എൻ്റെ മോളെ ഉമ്മാരോട് ഒന്ന് കൂടിയാലോചിച്ചിട്ട് പറയാം. ഉമ്മാരോട് പോയി ചോദിച്ചു, ഉമ്മ ചോദിച്ചു, ആരാ പുതിയാപ്പണ? ജുലൈബീബാണ്. ഓഹോ, നമ്മൾ ഇന്നാൾ ഇന്ന് ആൾക്കാർ വന്നിട്ട് വരെ കൊടുത്തിട്ടില്ല, പിന്നെ ജുലൈബീബിന് എങ്ങനെയാ കൊടുക്കുക? അങ്ങനത്തെ വർത്തമാനം നടക്കുക ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും. ഇത് ഈ പെണ്ണ് റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആ പെണ്ണ് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നു, ഉപ്പ, ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി കണ്ടെത്തിയ പുതിയാപ്പടന്റെ വിഷയത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ? ഉപ്പ എത്രയും പെട്ടെന്ന് പോയിട്ട് പറഞ്ഞതിനോട്, നബിയെ, എൻ്റെ മകൾക്ക് ജുലൈബിബിനെയാണെന്ന് തീരുമാനിച്ചതെങ്കിൽ കല്യാണത്തിന് തയ്യാറാണ്. ഇതാണ് ഇത്തിബ, ഇതാണ് ഇത്തിബ. കല്യാണം കഴിഞ്ഞു, യൗമുൽ അറൂസ്, ജുലൈബിബ് പുതിയാപ്പടയാണ്. അവർ വീട് കൂടി, രാവിലെ സമയം ജുലൈബിബിന്റെ ചെവിയിലൊരു ശബ്ദം, യുദ്ധത്തിന്റെ കാരണം, കുതിരപ്പട്ടാളക്കാരെ പെട്ടെന്ന് തയ്യാറായിക്കോളൂ. ജുലൈബീബ് വാനെടുത്തു, കുതിരപ്പുറത്ത് കയറി പോയി. യുദ്ധക്കളത്തിൽ ജുലൈബീബ് ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ പരിചരിച്ച കൂട്ടത്തിൽ സഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരെയും കൊണ്ടു ശുഹദാക്കൾ ഒരുമിച്ച് കൂട്ടണം. എല്ലാവരും എത്തി. തങ്ങൾ ചോദിച്ചു, പുതിയാപ്പള്ളനെ കാണുന്നില്ലല്ലോ. പുതിയാപ്പോടെ, അയ്ന ഹബീബി ജുലൈബി, എന്റെ സ്നേഹിതൻ ജുലൈബീബ് എവിടെ? ഹബീബി, ഇതൊക്കെ ഒരു അംഗീകാരമാണ് ജുലൈബീബിന്. സഹാബാക്കൾ പരതി, ഒരു പാറന്റെ അപ്പുറത്ത് ഏഴ് ശത്രുക്കളെ വെട്ടിയിട്ട് നടുക്ക് ഷഹീദായി കിടക്കുന്ന ജുലൈബീബിനെ കണ്ടു സഹാബാക്കൾ. പ്രിയപ്പെട്ടവരെ, ഇത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഇപ്പൊണ്ട് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഉപ്പാനോട് റസൂൾ എന്ന ഒരു കാര്യം തീരുമാനിച്ച പിന്നെ നമുക്കെന്താ ഇത് വർത്താനം? ഇതാണ് ഇത്തിബ, ഇതാണ് ഇത്തിബ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയമെന്ന ഒന്ന് ആലോചിച്ചു നോക്കി, നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഇത്തിബ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. അഥവാ ഹുബ്ബുണ്ടെങ്കിൽ, അഥവാ ഹുബ്ബുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഖതീബ് എന്ന നിലക്ക് ഞാനും എന്നെ കേൾക്കുന്ന മഅ്മൂം എന്ന നിലക്ക് നിങ്ങളും ചിന്തിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? നമ്മുടെ തഹജ്ജുദ് നിസ്കാരം പാബന്ദിയായിട്ടുള്ളവരാണോ? നമ്മുടെ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? ഇല്ലേ, നമ്മുടെ ഹുബ്ബ് ശരിയല്ല, നമ്മുടെ ഹുബ്ബ് ശരിയല്ല. ഫർദ് നിസ്കരിക്കുന്നുണ്ടാവും, നിസ്കരിച്ചേ പറ്റൂ, ഫർദ് നിസ്കരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കാഫിറായി. തഹജ്ജുദ് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലായാലും യാത്രയിലായാലും ഒഴിവാക്കാത്ത നിസ്കാരമായിരുന്നു. എനിക്ക് ഹുബ്ബ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെയും?
സുഹൃത്തുക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ടറക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കും. എന്തിനാടാ? എന്റെ നബിയുടെ ശീലമാണ്, എന്റെ നബി എന്നോട് കൽപ്പിച്ചതാണ്. അതാണ് ഹുദ്ദ്, അതാണ് ഹുദ്ദ്. പൊടി പൊക്കലല്ല ഹുദ്ദ്, ഈ ഷിയാക്കളുടെ പുസ്തകം വായിക്കലല്ല ഹുദ്ദ്, ജൂതനുണ്ടാക്കിയ കള്ളക്കഥകൾ വിശ്വസിക്കലല്ല ഹുദ്ദ്, തഹജ്ജുദിന്റെ രണ്ടറക്കാത്ത് നിസ്കരിക്കൽ. ആരുണ്ട് പ്രിയപ്പെട്ടവരെ? പോട്ടെ, സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന എത്ര പേരുണ്ടാവും? നബിദിനത്തിന്റെ റാലിയിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ, ഡാൻസ് കളിച്ച ചെറുപ്പക്കാരെ, സംഗീതം ആസ്വദിച്ച ചെറുപ്പക്കാരെ എത്ര പേരുണ്ടാവും സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവര്? ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, നബിയുടെ നിർദ്ദേശമാണ്. എത്ര പേരുണ്ടാവും നിസ്കരിക്കുന്നവർ? ഇല്ലേ, വല്ലാഹി നീ നബിദിനത്തിന് കാണിച്ചത് മുഴുവനും കാപട്യമാണ്, നിഫാഖം, മുനാഫിഖം. അള്ളാഹു റസൂലിന്റെ ഇഷ്ടം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാത്രയിലായാലും വീട്ടിലായാലും നാട്ടിലായാലും സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് റസൂലുള്ളാഹി തങ്ങൾ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. തങ്ങൾ പറഞ്ഞു, റകഅത്തുൽ ഫജ്ർ, സുബ്ഹിന് മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് ഖൈറുൻ മിനൽ ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സർവ വസ്തുക്കളും കിട്ടുന്നതിനേക്കാളും ഖൈറാ രണ്ടേ രണ്ടറക്കാത്ത് സുന്നത്ത്. എത്ര പേര് നിസ്കരിക്കുന്നുണ്ട്? ളുഹറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇതാണ് ഹുബ്ബ്. വെറുതെ പറഞ്ഞാലും പ്രസംഗിച്ചാലും ഹുബ്ബാവൂല. അല്ലാണ്ട് ലക്ഷങ്ങൾ മുടക്കി ഡെക്കറേഷൻ ബൾബ് വാങ്ങിയിട്ട് നസാറാക്കളെ പോലെ പള്ളി അലങ്കരിച്ചാലൊന്നും ഹുബ്ബാവൂല. ളുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ളുഹറിന് മുമ്പ് ആരെങ്കിലും നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവരു വേണ്ടി അള്ളാഹു ഒരു വീട് പണിതു കൊടുക്കും, ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും സ്വർഗത്തിലേക്ക് അവനെ വിളിക്കും. ഇത് അല്ലാഹു റസൂലിന്റെ ഹദീസാണ്, ശരിയാ. ഇത് ചെയ്യലാണ് ഹുബ്ബ്. നബി നാല് റക്അത്തിനെ ശ്രദ്ധിക്കുന്നത് അതെന്റെ നബിയുടെ ഇഷ്ടമാണ്, ഞാൻ ചെയ്തേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അർബഅൻ ഖബ്ല അൽഅസ്രി റഹിമല്ലാഹു അംറഅൻ, അല്ലാഹു ഒരാളെ അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ദുആ, സല്ല അർബഅൻ ഖബ്ല അൽഅസ്രി, അസറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചവനെ. റവാത്തിബിൽ പെട്ടതല്ല അസറിന് മുമ്പുള്ള സുന്നത്ത്. റവാത്തിബ് സുന്നത്തിൽ അസറിന് മുമ്പോ ശേഷം ഒന്നുമില്ല. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഒരു ആശയുണ്ട്, അല്ലാഹു അനുഗ്രഹിക്കും ആരെ അസറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലെ. ആലോചിക്കുന്നുണ്ട് എന്ത് ഹുബ്ബ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് സ്നേഹം ഈ പറയുന്നുള്ളത്, നമ്മളെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാണ്, ഒട്ടകത്തെ അടിച്ച് മുട്ടുകുത്തിച്ചു, യാത്ര ചെയ്യുന്ന ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ചു, എന്നിട്ട് എഴുന്നേറ്റിട്ട് പോയി. സഹാബാക്കൾ ചോദിച്ചു, എന്തിനാ ഇത്? പറഞ്ഞ വാക്കെന്താണോ, മുമ്പൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ഇവിടെ മുട്ടുകുത്തിയിരുന്നു, അതുകൊണ്ട് ഞാനും അത് ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പോയി. എവിടെ ഉണ്ട് നമ്മൾ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, സ്നേഹിക്കണം, ഇത്തിബാ ചെയ്യണം. അതാണ് ഹുബ്ബുർ റസൂൽ. ആ ഇത്തിബാഅ് ചെയ്യുന്നവരെയാണ് യുഹിബ്ബുകുമുള്ളാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു പാപങ്ങളെ പുറത്തു തരുന്നതും നാളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതും. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. اللهم إنا سَتَّبِشْوَاسِ إِلَى يَا أَدِمَغَلَيْهِ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പം അവൻ്റെ അടിമകളെ ഓർമ്മിപ്പിക്കും. ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. ആ ഓർമ്മപ്പെടുത്തലുകൾ ചിലപ്പോൾ ചിലർക്ക് വലിയ ഭാരമായി വരികയും ചെയ്യും. ഈ വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അഹ്ലു സുന്നത് വൽ ജമാഅയുടെ വക്താക്കൾ അഥവാ മുഅ്മിനീങ്ങൾ വിശ്വസിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമായിട്ടല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല.
അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒക്കെ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മാത്രം. മാ തസ്ഖുതു മിൻ വറഖതിൻ ഇല്ലാ യഅലമുഹ. കോടിക്കണക്കിന് വരുന്ന സസ്യലതാദികൾ ഭൂമിയിലെ, അതിൽ കാണുന്ന കോടിക്കണക്കിന് ഇലകൾ, അതിൽ ഏതോ ഒരു ഇല ഉണങ്ങി പഴുത്ത് താഴോട്ട് വീണതും യാദൃച്ഛികമല്ല, അള്ളാഹുവിന്റെ അറിവോട് കൂടിയാണ്, അല്ലാതെ നടക്കൂല. ഒരൊറ്റ ഒരു ഒരു സെക്കൻഡ് അള്ളാഹുവിന്റെ അറിവില്ലാതെ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഭൗതികമായി ഉരുൾപൊട്ടാൻ എന്താ കാരണം? ഇന്ന കാരണം. എങ്ങനെ വെള്ളപ്പൊക്കം വന്നത്? അത് ഇന്ന കാരണത്താൽ. പലതും നമ്മൾ കാണും, സ്വാഭാവിക മനുഷ്യന്മാർ കാരണങ്ങൾ പറയും. പക്ഷെ കാരണങ്ങൾക്കപ്പുറത്ത് മുഅ്മിനീകൾക്കൊരു കാരണം പറയാനുണ്ട്. അത് അല്ലാഹുവിന്റെ ഇടപെടലാണ്, അത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. കാസർഗോഡ് വെള്ളപ്പൊക്കം വന്നില്ല, ഉരുൾപൊട്ടലും ഉണ്ടായില്ല, പിഞ്ചു പൈതങ്ങളും മണ്ണിനടിയിൽ പോയി മരിച്ചിട്ടില്ല, ഉപ്പയും ഉമ്മയും മരിച്ചിട്ടില്ല. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, വാർത്തയിൽ കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് അനുഭവം നേർക്കുനേരം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ അനുഭവ സ്ഥലം പോയി കണ്ടാ മനസ്സിലാവും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പിടിത്തത്തിന്റെ കടുപ്പം. അള്ളാഹു കാക്കട്ടെ. ഒറ്റ സെക്കൻഡിൽ മാറി മറിയാണ് അന്തരീക്ഷം. ഒരൊറ്റ സെക്കൻഡിൽ ഉമ്മയുടെ തോളത്തിൽ നിന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ പിഞ്ചു മൈതല് തൊട്ടടുത്ത സെക്കൻഡിൽ ഉമ്മയോടൊപ്പം മണ്ണിനടിയിലാണ് കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുക. അള്ളാഹ്ക്ക് സഹതാവ് ഉണ്ടാവില്ല. തീരുമാനം വരുമ്പം അള്ളാഹ്ക്ക് സഹതാവ് ഉണ്ടാവില്ല. ഒരു പിഞ്ചു മൈതലല്ലേ ആ ഉമ്മാനെ ഇപ്പൊ കൊണ്ടുപോയപ്പോൾ ആ കുഞ്ഞിനെ എവിടെ നിന്നാ പാല് കിട്ടുക? ആ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഉമ്മാന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ലല്ലോ. ഒന്നും അള്ളാഹു നോക്കൂല. അള്ളാഹ് നിക്ഷേമേ അല്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നാം അവരെ രുചിപ്പിക്കും. ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കണം. അടിമകളെ നാം രുചിപ്പിക്കും. അതാപൻ അതിന ചെറിയ ശിക്ഷ. ദുനിയാവിൽ നമ്മൾ കാണുന്ന ഭയങ്കരമായ ദുരന്തം അള്ളാഹുന്റെ നോട്ടത്തിൽ അതിന ചെറിയ ശിക്ഷ. ദൂനൽ അദാബിൽ അക്ബർ, വലുത് കൂടാതെ. വലുതാഹ്രത്തിലാണ്, അള്ളാഹു കാക്കട്ടെ. എന്തിനാണോ ലഅല്ലഹും യർജിഊൻ, എന്റെ അടിമ എന്റെ അടുത്തേക്ക് മടങ്ങി വരാൻ, എന്റെ അടിമ എന്റെ അടുത്തേക്ക് മടങ്ങി വരാൻ. ജീവിതത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ സൂക്ഷ്മതക്കുറവ് ഉമ്മത്തിന് വന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മടങ്ങിക്കോളി. ആ സൂചനയാണ് നാം ഈ കാണുന്നത് മുഴുവൻ. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യന്മാരാ. ആ ദുരന്തത്തിൽ പെട്ടുപോയവരോട് നമുക്ക് സഹതാപമുണ്ട്, കാരുണ്യമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. ആലോചിച്ചൊക്കെ, ഒരു വെള്ളം ഒഴുകി വരുന്നു, ഒരാൾ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയുള്ള വീട് അങ്ങനെ തന്നെ ആ വെള്ളത്തിൽ അങ്ങ് പോകുന്നു. അവരുടെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. 8-9 വയസ്സ് വരെ കൂടെ കൂട്ടി കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കും പോലെ പിടിച്ച് പോറ്റിയ മക്കള്, പിഞ്ചു വൈദങ്ങള് ഒറ്റ സെക്കൻഡിൽ മണ്ണിനടിയിലേക്ക് അങ്ങ് പോയി. ഭാര്യ പോയവർ, ഭർത്താവ് പോയവർ, കച്ചവട സ്ഥാപനം പോയവർ, ദുരിതത്തിൽ ആഴ്ന്നു പോയവർ, നമ്മൾ കൂടെ കൂടണം. അവരുടെ കൂടെ നമ്മൾ കൂടണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. എന്ന് പറഞ്ഞാൽ ആ അപകടം നമുക്ക് പറ്റാതിരിക്കാനുള്ളൊരു വഴി പറ്റിയവർ അനുഭവിച്ചവർക്ക് കൂടെ നമ്മൾ കൂടിക്കൊടുക്കൽ. എന്തിനാ കൂടുന്നതിനാ? വെറൊന്നിനും വേണ്ടിയിട്ടല്ല, ആകാശത്തിലുള്ളവൻ നമ്മളോട് കരുണ കാണിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഇല്ലാകാതിരിക്കാൻ. വല്ലാഹു ഫീ ആഊനിൽ ആബിദ്, അള്ളാഹു അവന്റെ അടിമയെ സഹായിക്കും. മാ കാനൽ ആബിദു ഫീ ആഊനി അഖീ, അടിമ അവന്റെ അള്ളാന്റെ അടിമകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും കാലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പള്ളിയിൽ നിന്നും അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണം. കേരള ജീവിതത്തിൽ മുജാഹിദീൻ സ്വരൂപിച്ച് പണം സ്വരൂപിച്ച് അവർക്കുള്ള സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പള്ളിയിൽ നിന്നും കൊടുക്കണം ഇൻഷാല്ലാഹ്. അതുകൊണ്ട് വളരെ കാര്യമായി വേറൊന്നും നോക്കാതെ അള്ളാഹു എന്നോട് കരുണ കാണിക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ആ നീയത്തിൽ തന്നെ ഇൻഷാല്ലാഹ് കഴിവിൻ്റെ പരമാവധി ജുമാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൊടുത്തിട്ട് പോയിക്കോളി. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും കുടുംബത്തെയും നാട്ടുകാരെയും കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ പറ്റി പഠിക്കാനും അറിയാനും സ്നേഹിക്കാനും ഇത്തിബാഅ് ചെയ്യാനും
അവസാനം അള്ളാഹിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുൽ ദഅവാതി വഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശർക വൽ മുശ്രികീൻ വൻസുലിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വൽ മുജാഹിദീന ഫീ സബീലിക യാ റബ്ബൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅസീമ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.